തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ചു. ദമ്പതികളെ ആക്രമിച്ച കേസിൽ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷാണ് മരിച്ചത്. കസ്റ്റഡി മരണം ആരോപിച്ച് നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. സബ് കളക്ടർ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ഇന്നലെ രാത്രിയിലാണ് തിരുവല്ലം നെല്ലിയോട് സ്വദേശി സുരേഷിനെ അടക്കം അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. നെഞ്ചുവേദന അനുഭവപ്പെട്ട സുരേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. ഈഞ്ചക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവല്ലം ജഡ്ജിക്കുന്ന് സന്ദർശിക്കാനെത്തിയ ദമ്പതികളെ ഒരു സംഘം ആക്രമിച്ചിരുന്നു. ദമ്പതികൾക്കും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്കും ക്രൂരമായി മർദ്ദനമേറ്റു. ഇതറിഞ്ഞെത്തിയ പോലീസാണ് ദമ്പതികളെ ആക്രമിച്ച കുറ്റത്തിന് സുരേഷിനെയും അഞ്ചുപേരെയും കസ്റ്റഡിയിലെടുത്തത്. പിടികൂടുമ്പോൾ തന്നെ സുരേഷിനെ പോലീസ് മർദ്ദിച്ചെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചെന്നാണ് ആരോപണം. ചേട്ടന്റെ കരച്ചിൽ കേട്ടിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് നോക്കിയത്. അപ്പോഴാണ് പോലീസുകാരന്മാർ ഇടിക്കുകയായിരുന്നു. ഇടിച്ചാണ് വണ്ടി കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. കസ്റ്റഡി മരണം ആരോപിച്ച് നാട്ടുകാർ തിരുവല്ലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. സബ് കളക്ടർ മാധവിക്കുട്ടി സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. അന്വേഷണം കൃത്യമായി തന്നെ നടക്കും. ഇതിനകത്ത് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അവിടെ ആർഡിഒ ഇൻക്വസ്റ്റും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റുമാണ്. ഓക്കെ, രണ്ട് പേരും പോലീസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് വരുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഞങ്ങൾ അതിനകത്ത് ചെയ്യില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. അനുനയത്തിന് വഴങ്ങാതെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ചിലർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയ ഉറപ്പ്. കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവല്ലം പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയിലും സുരേഷിന്റെ വൈദ്യപരിശോധന നടത്തിയിരുന്നുവെന്നും പോലീസ് വിശദീകരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.